അപ്പോൾ മറ്റുപാസനകളെപ്പോലല്ല ഇത്. ഇത് വിദ്യാ വിഷയമാണ്. ഇത് ജ്ഞാനത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്തുകൊണ്ട് ഇവിടെ ശബ്ദധിയോർ അവിഷയം, ശബ്ദത്തിനും ബുദ്ധിക്കും വിഷയമാകാത്ത ഒന്നിനെ കുറിച്ചാണ് ഉപാസിക്കാൻ പറയുന്നത്. ശബ്ദത്തിന് വിഷയമാകാത്ത ഒരു കാര്യത്തെ ശബ്ദം വെളിപ്പെടുത്തുന്നു എന്നാണ് പറയുന്നത്. വേദം വെളിപ്പെടുത്തുന്നു. ബുദ്ധിക്ക് വിഷയമാകാത്ത ഒന്നിനെ ഗ്രഹിക്കാൻ പറയുകയാണ്, അറിയാൻ, അന്വേഷണം അല്ലെങ്കിൽ അന്വേഷിക്കുക, അറിയുക എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് ഉപാസനയല്ല. ഉപാസനകൾ എല്ലായിടത്തും ഏതെങ്കിലും തരത്തിൽ ശബ്ദബുദ്ധികൾക്ക് വിഷയമായ ഒന്നിനെ സംബന്ധിച്ചായിരിക്കും, അല്ലെങ്കിൽ ഉപാസിക്കാൻ കഴിയത്തില്ല. അല്ലെങ്കിൽ നമുക്ക് ധ്യാനിക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വേണ്ടേ മനസ്സിന്. ഇവിടെ അങ്ങനെയല്ല. അതുകൊണ്ട് ആത്മീയത്തെ ഉപാസിത എന്ന് പറയും ആ ഭാഗം മറ്റ് ഉപാസനകളെ പോലെയല്ല, ആത്മബോധമാണ്. അപ്പോൾ ശബ്ദത്തിന് വിഷയമല്ലാത്ത ഒന്നിനെ കുറിച്ച് ഉപദേശിക്കുക, അറിവിന് വിഷയമല്ലാത്ത ഒന്നിനെ ഗ്രഹിക്കുക, ഉപദേശിക്കുന്നത് ശബ്ദത്തിലൂടെയല്ലേ? ശബ്ദത്തിലൂടെ അല്ലാതെ ബോധിപ്പിക്കാൻ കഴിയത്തില്ല. ശബ്ദത്തിന് വിഷയമല്ലാത്ത ഒന്നിന് ശബ്ദത്തിലൂടെ ബോധിപ്പിക്കുക, അതങ്ങനെ സംഭവിക്കുക. അതുകൊണ്ടാണ് അതിന് ജ്ഞാനമെന്ന് പറയുന്നത്. ഉപാസന അല്ല. അറിവിന് വിഷയമല്ലാത്ത ഒന്നിനെ അറിയുക, അതങ്ങനെ സാധിക്കും. അതുകൊണ്ട് അതിന് ജ്ഞാനമെന്ന് പറയുന്നത്. ഉപാസനയല്ല, അതൊരു അനുഷ്ഠാനമല്ല. അത് ശബ്ദത്തിന് വിഷയമല്ല, ബുദ്ധിക്ക് വിഷയമല്ല എന്ന് പറയുന്നിടത്ത് എന്താ അനുഷ്ഠിക്കാനുള്ളത്? ശ്രുതി അങ്ങനെ ഉപദേശിക്കുന്നു. ആത്മൈത്യേവ ശ്രോതാവിന്റെ സ്വരൂപത്തെ അങ്ങനെ ഗ്രഹിക്കാൻ പറയുന്നു. അപ്പൊ ശ്രോതാവ് അങ്ങനെ ഗ്രഹിക്കുന്നു, അവിടെ അനുഷ്ഠാനമില്ല. പ്രവർത്തിക്കേണ്ടതായിട്ടൊന്നും അവിടെ പിന്നെ ശേഷിക്കുന്നില്ല. അതാണ് മുമ്പ് പറഞ്ഞ ഉപാസനകളും ആത്മജ്ഞാനം എന്ന് പറയുന്ന ഉപാസനയും തമ്മിലുള്ള വ്യത്യാസം എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഉപാസനകളെ കുറിച്ച് പറയുന്നിടത്ത് ധാരാളം വിശേഷണങ്ങൾ ഇവിടെ ചേർത്ത്. ഇവിടെ അങ്ങനെയല്ല. ഇന്നൊക്കെ എനിക്ക് വിശേഷണേന വിശിഷ്ടതയ ശബ്ദപ്പെടുത്തിയ അഗമ്യം ആത്മാനം അനുസന്ധരീത. ശബ്ദപ്രത്യയങ്ങൾക്ക് വിഷയമല്ലാത്ത ആത്മാവിനെ അനുസന്ധാനം ചെയ്യുക. ശരി, ശബ്ദത്തിന് വിഷയമല്ല, ബുദ്ധിക്കും വിഷയമില്ലാത്ത ഒന്നിനെ അനുസന്ധാനം ചെയ്യുക, അതങ്ങനെ സാധിക്കും. അനുസന്ധാനം ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിയുടെ ഒരു പ്രവൃത്തിയാണ്. പിന്നെ അങ്ങനെ അനുസന്ധാനം ചെയ്യും. ധ്യാനിക്കുന്നത് മനസ്സിൻ്റെ ജോലിയല്ലേ? അത് വിഷയമായാലല്ലേ കഴിയും. ഇവിടെ ശബ്ദപ്പെടുത്തിയ അഗമ്യം ആത്മാനം അനുസന്ധിതാണ്. ശബ്ദപ്രത്യയങ്ങൾക്ക് വിഷയമല്ലാത്ത സ്വരൂപത്തെ അനുസന്ധാനം ചെയ്യും. ആരനുസന്ധാനം ചെയ്യുന്ന ബുദ്ധി തന്നെ. അതങ്ങനെ സാധിക്കും. ബുദ്ധിക്ക് വിഷയമല്ലാത്തതിനെ അത് ബുദ്ധിക്ക് അവിഷയമാണ്. ബുദ്ധി അല്ലെങ്കിൽ ജ്ഞാനം അതിനെ നിഷേധിക്കുന്നില്ല, അത് അവിഷയമാണെന്ന് ബോധിപ്പിക്കുകയാണ്. അതാണ് അതിൻ്റെ അനുസന്ധാനം. അനുസന്ധാനം എന്ന് പറയുമ്പോൾ ജ്ഞാനം, ബോധം.
അങ്ങനെ ബോധിക്കുന്നുണ്ടല്ലോ, ശ്രുതി അങ്ങനെ ബോധിപ്പിക്കുന്നു, ശ്രോതാവ് അങ്ങനെ ബോധിക്കുന്നു, അത് അവിഷയമാണ്. അങ്ങനെ ബോധിക്കുന്നതിനെ നിഷേധിക്കുന്നില്ല. പിന്നെ നിഷേധിക്കുന്ന എന്താണ്? ഉപാസനകളിൽ എങ്ങനെയാണോ ബുദ്ധിക്ക് വിഷയമായി ഓരോന്നിനും ബോധിക്കുന്നത്, ആ ബോധത്തെയാണ് നിഷേധിക്കുന്നത്. ഇത് ആത്മാ എന്ന സ്വസ്വരൂപത്തെ ബുദ്ധിക്ക് അവിഷയമാണെന്ന് ഗ്രഹിക്കുന്നത്, അത് ജ്ഞാനം. വിഷയമാണെന്ന് ഗ്രഹിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വിഷയമായി ഗ്രഹിക്കുമ്പോൾ അത് ഉപാസനയായി. അത് അവിഷയമാണ് എന്ന് ഗ്രഹിക്കുന്ന അതിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അതാണ് ഉപാസനയും ജ്ഞാനവും തമ്മിൽ വരുന്ന ഒരു വ്യത്യാസത്തെ ഇവിടെ എടുത്ത് കാണിക്കുന്നത്. പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ പല ഭാഗത്തും പറയുന്നുണ്ട്. ഇവിടെ അങ്ങനെ വ്യത്യാസം കാണിക്കുന്നു. അവിഷയം എന്ന് അതിനെ ബോധിപ്പിക്കുമ്പോൾ ആത്മാവിനെ, സ്വസ്വരൂപത്തെ, അത് അവിഷയമായി ബുദ്ധിക്ക് വിഷയമാകുന്നില്ലേ? തർക്കം അങ്ങനെ ചോദിക്കാം. അവിഷയം എന്ന് പറയുമ്പോഴും അതിനെ ബുദ്ധി അവിഷയം എന്ന് ബുദ്ധി ഗ്രഹിക്കുന്നില്ലേ? അപ്പോൾ അവിഷയം എന്നുള്ളവർക്ക് ബുദ്ധിക്ക് വിഷയമാകുന്നില്ലേ? അപ്പോൾ അതെങ്ങനെ ജ്ഞാനമാകും? അത് ഉപാസനയാകത്തില്ലേ എന്ന് ചോദിക്കും. കാരണം അവിഷയം എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ആത്മാവിൽ വരുന്ന ആ വിഷയത്വത്തെ നിഷേധിക്കുകയാണ് ഉദ്ദേശിക്കുന്നത്. ആണ് ഭാഷകാരൻ പലയിടത്തും പറയുന്നത്, നേതി നേതി. ഇതിൽ വരുന്ന അനാത്മഭാവങ്ങളെ നിഷേധിക്കാനേ കഴിയും. അവിഷയം എന്ന് പറഞ്ഞാൽ വിഷയമാക്കുക എന്നർത്ഥമല്ല. എന്താ ഇരുളെന്ന് പറഞ്ഞാൽ വെളിച്ചമെന്ന് അർത്ഥമുണ്ടോ? ഇല്ലല്ലോ. വെളിച്ചമെന്ന് പറഞ്ഞാൽ ഇരുളെന്ന് അർത്ഥമുണ്ടല്ലോ. അത് വിപരീതാർത്ഥമാണ്. വിഷയം എന്ന് പറയുന്നതിന്റെ നേരെ വിപരീതമാണ് അവിഷയം. അവിഷയം എന്ന് പറഞ്ഞാൽ വിഷയമാക്കുക എന്നല്ല അർത്ഥം, ആ വിഷയത്വത്തെ നിഷേധിക്കുക. അങ്ങനെ സ്വസ്വരൂപത്തിലുള്ള ആ വിഷയത്വത്തെ നിഷേധിച്ചു കഴിഞ്ഞാൽ, സാറിന് നിഷേധം എവിടെ എത്തിച്ചേരുന്ന? അഭാവത്തിൽ. ഇവിടെ എന്തിനു നിഷേധിക്കുന്നു? അത് ചെന്നെത്തിച്ചേരുന്ന അഭാവത്തിലാണ്. ഇവിടെ പറയുന്നു പുസ്തകമില്ല, പുസ്തകത്തിന്റെ അഭാവം, മേശയില്ല, മേശയുടെ അഭാവം, പ്രപഞ്ചമില്ല, പ്രപഞ്ചത്തിന്റെ അഭാവം. ഇവിടെ ആത്മാവ് വിഷയത്വത്തെ നിഷേധിച്ചു കഴിഞ്ഞാൽ അതൊരു അഭാവത്തിൽ അല്ലെങ്കിൽ ശൂന്യതയിൽ ചെന്നെത്തിച്ചേരത്തില്ലേ? അതില്ല. എന്തുകൊണ്ട്? സ്വരൂപം ഒരിക്കലും ശൂന്യമല്ല. അതൊരിക്കലും ശൂന്യമാകുന്നില്ല. ആത്മാവ് അല്ലെങ്കിൽ തന്റെ സ്വരൂപം താൻ ശൂന്യനാണെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയും? അതുകൊണ്ടിവിടെ നിഷേധം ശൂന്യതയെ എത്തിക്കുന്നില്ല. ജ്ഞാനം അത് ശൂന്യമല്ലല്ലോ. എന്തിനേക്ക് നിഷേധിച്ചാലും നമുക്ക് പറയാം എന്താണോ, ആ നിഷേധങ്ങളെല്ലാം അഭാവമാണ്. അപ്പോൾ ആ നിഷേധത്തിനും ആധാരമായിരിക്കും. എവിടെയാണ് നിഷേധിച്ചത്? തന്നെ സ്വസ്വരൂപത്തിൽ വിഷയത്വത്തെ നിഷേധിച്ചു. അപ്പോൾ ആ സ്വരൂപത്തെ നിഷേധിക്കാൻ പറ്റില്ല ആർക്കും. അപ്പോൾ സ്വരൂപത്തിൽ വിഷയത്വം തുടങ്ങിയുള്ള കാര്യങ്ങളെ നിഷേധിച്ചാലും ആ നിഷേധത്തെ നമ്മൾ അത് അഭാവമെന്ന് പറഞ്ഞാലും ആ സ്വരൂപശേഷി അതിനെ നിഷേധിക്കാൻ കഴിയാത്തതുകൊണ്ട് ആത്മാവിനെ നിഷേധിക്കാൻ കഴിയില്ല. ആത്മാവിൽ കൽപ്പിക്കുന്ന അനാത്മധർമ്മങ്ങളെ നിഷേധിക്കാൻ കഴിയും. ആ നിഷേധം അവസാനിക്കുന്നവിടെ സ്വസ്വരൂപത്തിൽ
ആ നിഷേധങ്ങളെല്ലാം ഫലത്തിൽ സ്വസ്വരൂപം തന്നെ. അതുകൊണ്ട് അവിഷയം, ഇത് വിഷയമല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുമ്പോൾ ആ സ്വരൂപത്തിലാണ് നിഷേധം അവസാനിക്കുന്നത്. നേരി നേരി എന്ന് നിഷേധിക്കുന്നത് ആ സ്വരൂപത്തെ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ? അതുകൊണ്ട് ആത്മാവിഷയമാകുന്നില്ല. നിർവിഷയം എന്ന് പറയുമ്പോൾ വിഷയമാകുന്നു എന്ന് അതിനർത്ഥമില്ല. നിഷേധിക്കുന്നതും എല്ലാ നിഷേധങ്ങളും ബോധത്തെ ആശ്രയിച്ചിട്ടാണ്. ആ ബോധത്തിൽ നാനാധർമ്മങ്ങൾ, വിപരീത ധർമ്മങ്ങളെ കൽപ്പിക്കുന്നു. അത് പ്രാപ്യമാണ്, ഗ്രാഹ്യമാണ്, വിഷയമാണ്, ഇത്തരത്തിലുള്ള നാനാധർമ്മങ്ങളെ ആരോപിക്കുന്നു. ആ ആരോപിതമായ ധർമ്മങ്ങളെ നിവർത്തിപ്പിക്കാൻ വേണ്ടി നിഷേധിക്കുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ടൊരിക്കലും ആ വിഷയത്വത്തെ നിഷേധിക്കുന്നതുകൊണ്ട് ആത്മാവിഷയമാകുന്നില്ല. അതിനു വേണ്ടിയിട്ടാണ് അവിടെ ഇതി ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നതെന്ന് പറയുന്നു. അന്ന കേനജിൽ വിശേഷണേന വിശിഷ്ടതയ ശബ്ദപ്രത്യയ അഗമ്യം ആത്മാനം അനുസന്ധിക്കുന്നത്. അതുകൊണ്ടാണ് ജ്ഞാനത്തിന് വിഷയമില്ലാത്ത ആത്മാവിനെ, അല്ലെങ്കിൽ നിർവിഷയമായ അവിഷയമായ ആത്മാവിനെ അനുസന്ധാനം ചെയ്യണം എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. അത് എന്തുകൊണ്ടാകാൻ സാധിക്കുന്നു? അവിടെ വിഷയത്വത്തെ നിഷേധിച്ചു കഴിഞ്ഞാൽ ആത്മാവ് നിഷേധിക്കപ്പെടാതെ നിൽക്കുന്നത് കാരണം അത് സ്വരൂപമായതുകൊണ്ട്, സ്വരൂപത്തെ നിഷേധിക്കാൻ കഴിയാത്തതുകൊണ്ട്. ആ നിഷേധത്തിൽ എന്ത് ശേഷിക്കുന്നോ അത് ആത്മാവ് തന്നെ. ആ നിഷേധം എന്താണ്? അതിന് പറയുന്ന ആത്മബോധം. നിർവിഷയമായി ആത്മാവിനെ കുറിച്ച് അറിയുന്ന ബോധം, ആത്മബോധം എന്ന് പറയുന്നു. അപ്പൊ ആത്മബോധം എന്ന് വ്യവഹരിക്കുന്നത് കൊണ്ടും ആത്മബോധത്തിന് ആത്മാവിഷയമാകുന്നില്ല. കാരണം ബോധം ആത്മാവിന്റെ സ്വരൂപമായതുകൊണ്ടാണ്. ബോധം ആത്മാവിന്റെ സ്വരൂപമായതുകൊണ്ട് ആത്മബോധത്തിന് ആത്മാവിഷയമാകുന്നില്ല. അവിടെ സങ്കീർണമായ സമസ്യകളൊന്നുമില്ല. അത് ബോധസ്വരൂപം തന്നെ പറയും. ആത്മബോധം എന്ന് പറയുന്നത് ആത്മസ്വരൂപം തന്നെ. അത് മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ആത്മാവ്, ആത്മബോധം, അതിങ്ങനെ രണ്ടായിട്ടില്ല. അത് ആത്മസ്വരൂപം തന്നെ. അത് ആത്മസ്വരൂപം തന്നെ എന്നറിയുന്ന ബോധം, ആത്മാവ്, അങ്ങനെ രണ്ടു പേരില്ല. കാരണം ആത്മബോധത്തെ ആത്മസ്വരൂപത്തിൽ നിന്ന് വേർതിരിക്കാൻ കഴിയില്ല. അത് ബോധമായതുകൊണ്ട്, ആത്മസ്വരൂപമായതുകൊണ്ട് അവിടെ ദ്വൈതം വരുന്നില്ല, വിഷയത്വം വരുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ ആത്മ ഇത്യേവ ഉപാസിത. ആ ബോധത്തിൽ ഇത് ഉപാസന അല്ല, നു പറഞ്ഞ ഉപാസന പോലെ അല്ലാന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വിശദീകരിക്കുന്നത്. തദ്ന്വേഷണ സർവമനിഷ്ഠ സഭിന്റെ ഉപാസനയുടെ ആവശ്യമില്ല അവിടെ.
തദ്വചാത്മതത്വം സർവസ്മാത് പ്രയസ്ത്വാത് അന്വേഷ്ടവ്യം. ആത്മാനമേവ ആവേദാഹം ബ്രഹ്മാസ്മി ഇതി ആത്മതത്വമേകം വിദ്യാവിശേഷ. രണ്ടും പറയുന്നത് ശ്രദ്ധിക്കും. ആത്മതത്വം വിദ്യാവിഷയമാണ്. അവിടെ തന്നെ പറയുന്ന എന്താണത്? ശബ്ദപ്രത്യ അഗമ്യമാണ്, വിദ്യയ്ക്ക് വിഷയമല്ല. രണ്ടും ഒരു സ്ഥലത്ത് തന്നെ പറയുന്നു. ഈ രണ്ട് രീതിയിലൂടെയും മനസ്സിലാക്കേണ്ട ആത്മതത്വത്തെ തന്നെ. അത് വിദ്യ അഭിഷയം എന്നെന്തുകൊണ്ട് പറയുന്നു? ഉപാസനക്കെങ്ങനെയാണോ വിഷയമുള്ളതുപോലെ ഇവിടെ ഉപാസന ശബ്ദം പ്രയോഗിച്ചാലും ആത്മാവ് അതുപോലെ ഒരു വിഷയമല്ല, ധ്യാനത്തിൻ്റെ വിഷയമല്ല. എന്നാൽ അതിന് വിദ്യ വിഷയം എന്നെന്തുകൊണ്ട് പറയുന്നു? കാരണം ആത്മാവിനെ കുറിച്ചുള്ള യഥാർത്ഥമായ ജ്ഞാനം അത് വേണം. അതല്ലേ ഉപദേശിക്കുന്ന തത്വമസി അഹം ബ്രഹ്മാസ്മി. ആ ജ്ഞാനത്തിന് ആത്മാവ് വിഷയമാണ് എന്ന് പറയുന്നു. ആ ജ്ഞാനത്തിന് ആത്മാവ് വിഷയമാകുമ്പോൾ ഉപാസനയുടെ വിഷയം പോലെ എന്തുകൊണ്ട് അത് വിഷയമാകുന്നില്ല? കാരണം ആ ജ്ഞാനം ആത്മാവിനെ കുറിച്ച് ബോധിപ്പിക്കുന്ന എന്താണ്? ആ സ്വസ്വരൂപം നിർവിഷയമാണ് അല്ലെന്ന്. അപ്പോൾ നിർവിഷയമാണെന്ന് ബോധിപ്പിക്കുന്നത് കൊണ്ട് ആത്മാവ് ജ്ഞാനത്തിന് വിഷയമാകുന്നില്ല. നിർവിഷയമാണ് ആത്മാവ് എന്ന് ആത്മാവിനെ കുറിച്ച് അറിയുന്നത്, ആ അറിവ് ആത്മാവിൽ നിന്ന് അന്യമായ അറിവല്ല. അത് അങ്ങനെ പറയാം, എന്താണോ ആത്മസ്വരൂപ ബോധകമാണ്, ആത്മസ്വരൂപത്തെ ബോധിപ്പിക്കുന്നതാണ് ആ അറിവ്. അത് ആത്മാവിൽ നിന്നും അന്യമല്ല. അതുകൊണ്ട് വിദ്യാവിഷയം എന്നും പറയും, അറിവിന് അവിഷയം എന്നും പറയും. രണ്ടിനെയും താല്പര്യം ഒന്ന് തന്നെ. ഉപാസനയുമായി ഇതിനെ വേർതിരിക്കുന്നതിന് വേണ്ടി പറയും ഇത് വിദ്യയുടെ വിഷയമല്ല, എന്നാൽ ഇത് സ്വരൂപമാണ്, ജ്ഞാനസ്വരൂപമാണ്, അജ്ഞേയമായ അജ്ഞാതമായ ഒരു വസ്തുവല്ല. സാങ്കേതികമായി പറയുന്നത് ബാധശേഷമാണ്, ബാധിച്ചു കഴിഞ്ഞാൽ ശേഷിക്കുന്നതാണ്. ശൂന്യമല്ല എന്നെല്ലാം ബോധിപ്പിക്കുന്നതിന് വേണ്ടി പറയും എന്താണോ ഇത് വിദ്യാവിഷയമാണ് എന്നും പറയും. അവിടെ പ്രധാനമായി മനസ്സിലാക്കേണ്ടതാണ്, ഒരുവൻ ആത്മബോധത്തെക്കുറിച്ച് പറയുമ്പോൾ, ആത്മജ്ഞാനത്തെക്കുറിച്ച് പറയുമ്പോൾ, ആത്മബോധം അല്ലെങ്കിൽ ആത്മജ്ഞാനം അത് ആത്മാവ് തന്നെയാണ്. മറ്റുള്ള എല്ലാ സ്ഥലങ്ങളും ഉപാസനകളിലും മറ്റും അങ്ങനെയല്ല. അവിടെ ബോധം എന്ന് പറയുമ്പോൾ ഒരു വിഷയത്തെ സംബന്ധിച്ച ബോധം, ആ വിഷയമല്ല. രണ്ടും രണ്ടല്ലേ? പുസ്തകത്തെ അറിയുന്നു എന്ന് പറയുമ്പോൾ ആ പുസ്തകത്തെ സംബന്ധിച്ച ബോധമാണ്. മേശയെ അറിയുന്നു എന്ന് പറയുമ്പോൾ മേശയെ സംബന്ധിച്ച ബോധമാണ്. ആ ബോധത്തെ നമുക്ക് നമ്മൾ ആവർത്തിച്ചു കഴിഞ്ഞാൽ അത് ഉപാസനയാണ്. ആ ബോധത്തിന് വിഷയമാണത്, വേർതിരിച്ച് മനസ്സിലാക്കും. ഇവിടെ അത്തരത്തിലുള്ള ഒരു ഉപാസനയെ കുറിച്ചല്ല പറയുന്നു. ആത്മബോധം എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. ശ്രുതി അതിനെ അതിൻ്റെ യഥാർത്ഥ രൂപത്തെ ബോധിപ്പിക്കാൻ വേണ്ടി പല ഉപായങ്ങളും സ്വീകരിച്ചു. ഒരിടത്ത് തത്വമസി എന്ന് പറഞ്ഞു, ഒരിടത്ത് അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞു, സച്ചിദാനന്ദം എന്ന് പറഞ്ഞു, വിജ്ഞാനമാനന്ദം ബ്രഹ്മ, പ്രജ്ഞാനം ബ്രഹ്മ, അയമാത്മാ ബ്രഹ്മ,
പലതരത്തിലത് ബോധിപ്പിച്ചു. ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപത്തെ കുറിച്ചുള്ള ജ്ഞാനം ശ്രോതാവിനുണ്ടാകുകയാണ്. അങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഏതൊരു തത്വത്തെക്കുറിച്ചാണോ ശ്രുതി നാനാതരത്തിൽ നാനാവാക്യങ്ങളിലൂടെ ബോധിപ്പിക്കുന്നത്, ആ ബോധത്തെ ആ തത്വത്തിൽ നിന്നും വേർതിരിക്കുന്നില്ല. അവിടെ അതുകൊണ്ടാണ് അവിടെ അതിന് ഉപാസനയെന്ന് വിളിക്കാത്തത്. അതിൽ ദ്വൈതം വരാത്ത, ഉപാസനയിലെല്ലാം ദ്വൈതമുണ്ട്. അതിനവിടെ ഈ വ്യാഖ്യാനത്തിൽ വിശദീകരിക്കുകയാണ്. മറ്റൊരു വിശേഷണങ്ങളും ഇല്ലാതെ ഇതിനെ ബോധിപ്പിക്കുന്നു, ഇതിനെ നിർവിഷയമായി ബോധിപ്പിക്കുന്നു. അത്തരത്തിലുള്ള ഒരു ഉപാസന അത് ജ്ഞാനമാണ്. ഏകദേവ അനുദിഷ്ഠമയം ഇതിനെ ഗ്രഹിക്കേണ്ടത് അങ്ങനെയാണ്. ഏക രൂപത്തിലാണ് തത്വജ്ഞാനത്തെ ഉപാസനയെ നിന്നും വേർതിരിച്ച് അങ്ങനെ മനസ്സിലാക്കണം. അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഉപാസനയെ കുറിച്ച് വളരെ നീണ്ട ഒരു ചർച്ച വന്നതുകൊണ്ടാണ് ഭാഷകാരനെ വേർതിരിക്കാൻ ശ്രമിക്കുന്നത്. ഫലങ്ങളിൽ ആഗ്രഹമുള്ള ജീവന്മാരാണ് കൂടുതൽ. ഫലത്തോട് വിതൃഷ്ണയുള്ള ജീവന്മാർ വളരെ കുറവാണ്. ഭൂരിപക്ഷത്തിന് വേണ്ടി ഭൂരിപക്ഷം ചർച്ച, അതുകൊണ്ടാണ് ഉപാസനയെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്തത്. പക്ഷേ ആ ഫലത്തിനോട് വിരക്തിയുള്ളവർ വളരെ കുറവാണ്. അവർക്ക് വേണ്ടി തത്വത്തെ ബോധിപ്പിക്കുന്നു. അത് ഒരുപാട് ഉപാസനയെക്കുറിച്ച് ചർച്ച ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് മാറ്റിയെടുക്കണ്ടേ? ഇതല്ല, അത്തരത്തിലുള്ള ഉപാസനയല്ല ഇവിടെ പറയുന്നത്. ആത്മബോധമാണ്. ആത്മബോധമുള്ളവന് അതിനെന്തെങ്കിലും സംശയം ഉണ്ടായിട്ടില്ല. ആത്മാവിനെ കുറിച്ച് ആത്മബോധത്തെക്കുറിച്ചൊക്കെ ഉള്ള സംശയങ്ങൾ നമുക്കറിയാതെ അബോധമില്ലാത്തവനെ സംബന്ധിച്ചാണ്. ആത്മബോധിയെ ബോധിപ്പിക്കാൻ വേണ്ടി ഇവിടെ ഒന്നും പറയുന്നില്ല. പക്ഷെ മറ്റുള്ളവർക്ക് അതുണ്ടല്ലോ. ആത്മാന്വേഷണ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർ തന്നെ ഉപാസകന്മാരവർ. അതെങ്ങനെ ശരിയാകും ആത്മബോധം? അത് ഈ സമാധിയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴാണ്. സമാധി എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ അനുഭവമാണ്, ഒരു ജീവന്റെ അനുഭവം. പക്ഷെ അതിലൊരു അനുഭവം ഇല്ലാത്തവൻ ഒരുപാട് ചോദ്യങ്ങൾ ചെയ്യും, അതെങ്ങനെ സംഭവിക്കും, അങ്ങനെ ഒരു കാര്യം അതവിടെ എങ്ങനെ സംഭവിക്കും? സമാധി എന്ന് പറയുന്ന ഒരു അനുഭവമാണോ? അനുഭവമാണെങ്കിൽ അവിടെ ത്രിപുടി വരത്തില്ലേ? ത്രിപുടി ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ അനുഭവം എന്ന് വിളിക്കാൻ കഴിയും? ത്രിപുടി ഉണ്ടെങ്കിൽ പിന്നെ അതിന് സമാധി എന്നെങ്ങനെ പറയാൻ കഴിയും? അത് വികല്പമല്ലേ? മനസ്സിന്റെ വിക്ഷേപത്തെയല്ലേ ത്രിപുടി എന്ന് പറയുന്നത്? ത്രിപുടിയെ നിഷേധിച്ചു കഴിഞ്ഞാൽ അനുഭവം എന്ന് പറയാൻ പറ്റത്തില്ല. അനുഭവം എന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ ത്രിപുടിയെ അംഗീകരിക്കാൻ കഴിയത്തില്ല, നിഷേധിക്കാൻ കഴിയത്തില്ല. ഇങ്ങനെയുള്ള തർക്കങ്ങൾ സമാധി സംബന്ധിച്ച് ചോദിക്കും. അപ്പോ സമാധി ഇല്ലാത്ത ഒരുവനാണ്, സമാധി എത്താത്ത ഒരാളാണ് ചോദിക്കുന്നത്. പക്ഷെ അയാൾക്ക് സമാധിയിൽ എത്തിച്ചേരാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ അവിടെ യോഗശാസ്ത്രത്തിനും മറ്റും അതിന് സമാധാനം പറയും. അതിങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അതുപോലെ തന്നെ ഇവിടെ ആത്മബോധത്തെ സംബന്ധിച്ച് ആത്മബോധം, ആത്മാവ്, ആത്മാവിന്റെ ബോധം അവിടെ
വൃത്തിയില്ലേ, അതുകൊണ്ട് ഭേദമില്ലേ, എന്തൊക്കെ വൃത്തിയില്ലേ, ഇത്തരത്തിൽ ഉപാസനയും അതും തമ്മിൽ എന്താ വ്യത്യാസം? ഉപാസനയിലും മനസ്സുണ്ട്, അവിടെയും മനസ്സില്ലേ, ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ ആത്മബോധത്തിലും ദ്വൈതത്തെ സമർത്ഥിക്കണം, അതാണ് ഉപാസകൻ ആഗ്രഹിക്കുന്നത്. ഉപാസന എന്ന് പറയുന്ന അനുഷ്ഠാനത്തിൽ നിന്ന് അത് വ്യത്യസ്തമല്ല എന്നാണ്. പക്ഷെ ആത്മബോധത്തെ അതിൽ നിന്നും വ്യത്യസ്തമാക്കി കാണിക്കാൻ ശ്രമിക്കുകയാണ്. ഏക ദൈവ അനുദൃഷ്ടവ്യം, അത് വിജ്ഞാന ഘന ഏക സ്വഭാവമാണ്. പിന്നീട് അവിടെ ചോദ്യത്തിന് അവകാശം, ആത്മാവിനെ കുറിച്ചുള്ള ബോധമോ, അതിനെയാ പറയുന്നത് വിജ്ഞാനഘന ഏക സ്വഭാവമാണ്. ആ വിജ്ഞാനഘനമായിരിക്കുന്ന ഏക സ്വഭാവത്തിൽ നിന്നും വേറിട്ട് അവിടെ ഒരു ബോധമില്ല. അക്കാര്യത്തിലുള്ള നിശ്ചയം, അതാണ് ആത്മബോധം എന്ന് പറയുന്നത്. അതിലെന്തെങ്കിലും വികല്പം വന്നാൽ അവൻ പിന്നെ ഉപാസനയ്ക്ക് അർഹനായി. മൃത്യുസ മൃത്യു ആപ്നോതി ഏഹ നാനേവ പശ്യതി. ഈ തത്വത്തെ അഖണ്ഡമായി ഏകമായി അദ്വൈതമായി ശ്രുതി ബോധിപ്പിക്കുമ്പോൾ അവിടെ തന്നെ വീണ്ടും എന്താണ് നാനായവ പശ്യതി, വാസ്തവത്തിൽ നാനാത്വം ഇല്ലാത്തിടത്തും നാനാത്വം പോലെ കാണുന്നു. അവന് കർമ്മം അതിൻ്റെ ഫലം, അല്ലെങ്കിൽ ഉപാസന അല്ലെങ്കിൽ അതിൻ്റെ ഫലം, ഇത്തരത്തിലുള്ള മൃത്യു, അതാണ് മൃത്യു എന്ന് പറയുന്നത്. അല്ല സാധാരണ ജനനം മരണമല്ല, മൃത്യുവിൽ നിന്നും മൃത്യുവിനെ അവൻ പ്രാപിക്കുന്നു. അനുഷ്ഠാനം അതിൻ്റെ ഫലം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇത്യവമാധുവി പ്രവിഭക്തു വിദ്യ അവിദ്യാവിഷയു സർവോപനിഷസ്. അതാണ് ഇതുവരെ പറഞ്ഞതിൻ്റെ സാരം. ഈ തരത്തിൽ രണ്ട് തരത്തിൽ ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, ഇന്നതാണ് ഉപാസന, ഇന്നതാണ് ജ്ഞാനം. ഇത് പ്രവിഭക്തു വളരെ വ്യക്തമായി യാതൊരു സംശയത്തിന് വേണ്ട കൊടുക്കാത്ത രീതിയിൽ വേർതിരിച്ചിട്ടുണ്ട്. പ്രവിഭക്തു ഏത് വിദ്യ അവിദ്യാ വിഷയവും വിദ്യാവിദ്യാകാര്യങ്ങളെ, ഇവിടെ വിദ്യ എന്ന് പറഞ്ഞാൽ ആത്മബോധം, അവിദ്യ എന്ന് പറയുമ്പോൾ ഉപാസന. ശബ്ദത്തിൽ ചിലടത്ത് വിദ്യ ഉപാസനയ്ക്ക് വേണ്ടി ഉപയോഗിക്കും, ഇവിടെ അതല്ല, ഇവിടെ ഉപാസനയ്ക്ക് വേണ്ടി അവിദ്യ എന്ന് പറഞ്ഞു. സന്ദർഭമനുസരിച്ച് ശ്രുതിയിൽ ഈ ശബ്ദങ്ങൾ വന്നാൽ അർത്ഥത്തെ സ്വീകരിക്കേണ്ടി വരും. ഈ ശബ്ദങ്ങൾക്കൊന്നും നിശ്ചിതമായൊരർത്ഥമില്ല. വിദ്യ എന്ന് പറഞ്ഞാൽ ചിലത് ഉപാസന, ചിലത് തത്വജ്ഞാനം. അവിദ്യ എന്ന് പറഞ്ഞാൽ ചില സ്ഥലത്ത് കർമ്മം എന്നുള്ള അർത്ഥം കൊടുക്കും, ചിലടത്ത് അജ്ഞാനം എന്നുള്ള അർത്ഥം കൊടുക്കും, ചിലടത്ത് ഉപാസന എന്നുള്ള അർത്ഥം കൊടുക്കും, പല അർത്ഥങ്ങളുണ്ട്. ഇവിടെ വിദ്യ അവിദ്യ ഉപാസന ജ്ഞാനം ഈ രണ്ട് കാര്യങ്ങളെയും ഇവിടെ എന്ന് വെച്ചാൽ ഉപനിഷത്തിൽ വളരെ വ്യക്തമായി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇവിടെ അടുത്ത് വരുന്ന സന്ദർഭത്തിൽ അജാതശത്രു ക്ഷത്രിയ ഗോത്രത്തിൽ പിറന്നയാളാണ്, രാജാവാണ്. ഗാർഗ്യൻ ഗർഗന്റെ ഗോത്രത്തിൽ പിറന്നവൻ, ബ്രാഹ്മണ ഗോത്രത്തിൽ പിറന്നവനാണ്. ക്ഷത്രിയനായ അജാതശത്രുവിന്റെ അടുത്ത് ബ്രാഹ്മണ ഗോത്രത്തിൽ പറഞ്ഞ ഗാർഗ്യൻ ഉപദേശിക്കാൻ ചെല്ലുന്നു. അങ്ങോട്ട് സ്വയം ഗുരുവായി താൻ ഇതെല്ലാം ഉപാസിക്കാൻ യോഗ്യനാണ് എന്നുള്ള ബ്രാഹ്മണത്വ അഭിമാനം അവിടെ ശ്രുതി പറയുന്നുണ്ട്. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ഗുരുവാണ്, ആചാര്യനാണ്, പഠിപ്പുള്ളവനാണ്, വിവരമുള്ളവനാണ്, ഇത്തരത്തിലുള്ള ഒരു അഭിമാനം.
എന്തുകൊണ്ടങ്ങനെ ഒരു അഭിമാനം ഒന്നും ആ ഗോത്രത്തിൽ പറഞ്ഞുകൊണ്ടല്ല, അറിവുള്ളതുകൊണ്ടല്ല, നാമവേഷങ്ങളെ കൊണ്ട് അങ്ങനെ ഒരു അഭിമാനം ഉണ്ടായി. ഇപ്പൊ ക്ഷത്രിയനെന്ന് പറയുമ്പോൾ അത് അത്തരം അഭിമാനത്തിൽ നിന്നും വകയില്ലാത്ത ഒന്നല്ലേ. ആചാര്യസ്ഥാനമില്ല, ഗുരുസ്ഥാനമില്ല, വേദത്തിൽ അവകാശമൊന്നുമില്ല, ബ്രാഹ്മണനുള്ളതുപോലെ. അപ്പോൾ ആ ക്ഷത്രിയനെ ഒന്ന് ഉപദേശിച്ചു കളയാമെന്ന് പറഞ്ഞ് അവിടെ ചെന്നു. അപ്പോൾ അജാതശത്രു ശരി എന്നാ കേൾക്കട്ടെ നിന്റെ ഉപദേശം, യുഗം തയ്യാറായി ഉപദേശിച്ചു. അങ്ങനെ ഉപദേശിച്ച് വരുമ്പോൾ ഉപദേശിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഉപദേശിച്ച ഗാർഗന് മനസ്സിലായി ഈ കേൾക്കുന്നവന് തന്നെക്കാളും വിവരമുണ്ട്, അബദ്ധമായി കൊല്ലക്കടയിൽ സൂചിയിട്ടെന്ന് പറഞ്ഞവനായി, അബദ്ധമായല്ലോ എന്ന് മനസ്സിലായി. ഇപ്പോൾ തനി പറയുന്ന മുഴുവൻ ഉപാസനയെക്കുറിച്ചാണ്, ബ്രഹ്മജ്ഞാനമല്ല താൻ പറയുന്നതെന്ന് പറഞ്ഞു പറഞ്ഞു വന്നപ്പോഴാണ് മനസ്സിലായത്. അസാധാരണ അങ്ങനെയാണല്ലോ, എന്താണ് തത്വജ്ഞാനം, എന്താണ് ഉപാസന എന്നുള്ള വേർതിരിവില്ലാതെയാണ് പലരും തത്വജ്ഞാനത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത്, തൻ തത്വജ്ഞാനിയാണെന്നുള്ള ധാരണയിൽ. അത്തരം പ്രസംഗത്തിൽ നിന്ന് ശ്രുതി അംഗീകരിക്കുന്നില്ല. ഉപാസന വേറെ തന്നെയാണ്. അജാതശത്രുവിനോട് ഗാർഗൻ ഉപദേശിക്കുമ്പോൾ അജാതശത്രു പറയും, മനസ്സിലായി നീ പറയുന്നത്, അത് ഉപാസനയാണ്, ഇതൊക്കെ എനിക്കറിയാവുന്നുള്ള കാര്യങ്ങൾ തന്നെയാണ്, ഇതിനറിയും, ഇതിനപ്പുറം ആ തത്വത്തെ നിനക്ക് ബോധിപ്പിക്കാനുണ്ടോ, എനിക്കറിയാകെ അറിയാവുന്നുള്ള കാര്യം ഇത്രയാണ്. അപ്പൊ തത്വത്തെ അറിയില്ല, അറിയില്ല. അപ്പോൾ അതുവരെ ഗുരുവായിരുന്നാണ് ശിഷ്യനാകുന്നു. എന്താണ് ഇനി ഞാൻ പറഞ്ഞതിനപ്പുറം ഒരു തത്വബോധം ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ നല്ല തത്വബോധം ഞാൻ പറഞ്ഞത് ഉപാസനയാണെങ്കിൽ ആ തത്വബോധത്തെ ഒന്ന് ഉപദേശിച്ചു തരണം. ഗാർഗിൻ ആചാര്യത്വ അഭിമാനത്തോടുകൂടിയൊക്കെ ചെന്നാണെങ്കിലും സദ്ഗുണസമ്പന്നനായിരുന്നു, അതുകൊണ്ട് തൻ്റെ അറിവില്ലായ്മയെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. അത് വലിയൊരു അറിവാണല്ലോ. അതുകൊണ്ട് പറഞ്ഞു അങ്ങ് ഉപദേശിക്കുന്നു. അവിടെ ഗാർഗിന് യാതൊരു മടിയും തോന്നിയില്ല, താൻ ബ്രാഹ്മണനാണ്, അതുകൊണ്ട് ഇനി വേറാണ്ട് ഉപദേശം സ്വീകരിക്കാൻ പാടില്ല. എന്നാലും അറിവില്ലാതെ ഉപദേശിക്കാൻ ധൈര്യപ്പെട്ടല്ലോ, അതും പാടില്ലാത്തതാണ്, അറിവില്ലാത്ത ഉപദേശിക്കാൻ പാടില്ല. പക്ഷെ അറിവുണ്ട് എന്ന് ഭ്രമിച്ചാണ് ഉപദേശിച്ചത്. അപ്പോൾ അജാതശത്രു പറയും, ആ നിങ്ങൾ ബ്രാഹ്മണനാണല്ലോ, ആചാര്യനാണല്ലോ, പിന്നെന്താ ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഉപദേശം ചോദിക്കുന്നത്? ചെറിയൊരു പരിഹാസം, അഹന്തയ്ക്കൊരു ചെറിയൊരു കൊട്ടു കൊടുത്ത്. ഇതൊന്നും സാറിന് നടപ്പുള്ള കാര്യങ്ങളല്ലല്ലോ, നിങ്ങളൊക്കെ ആചാര്യന്മാരായി ഞെളിഞ്ഞു കിടക്കുന്നവരല്ലേ, വലിഞ്ഞു കയറി ഉപദേശിക്കാൻ പോകുന്നവരല്ലേ, എന്നിട്ടിപ്പോൾ എന്തായി? പക്ഷെ അത് ഗാർഗിൻ അംഗീകരിക്കുന്നുണ്ട്, അബദ്ധം പറ്റിയതാണ്. തത്വജ്ഞാനത്തെ എനിക്കങ്ങനെ വെളിപ്പെട്ടിട്ടില്ല, വെളിപ്പെടുത്താനും കഴിഞ്ഞില്ല. പിന്നീട് ശിഷ്യഭാവത്തിൽ അജാതശത്രു ഉപദേശിക്കുന്നുണ്ട്, വിശദമായി തത്വത്തെ പ്രകാശിപ്പിക്കുന്നു. അപ്പോൾ അവിടെ ഈ സന്ദർഭത്തിൽ ഗാർഗിൻ പറയുന്ന തന്നെ ഉപാസനയെക്കുറിച്ചാണ്. സാധാരണ ചോദിക്കും, ഇവിടെ തത്വമസി അഹം ബ്രഹ്മാസ്മി എന്നെല്ലാം പറഞ്ഞതിന് ശേഷം ഉപാസനയെക്കുറിച്ച് എന്തിനു പറയണം?
അതുപോരെ, മുഖ്യമായ കാര്യം പറഞ്ഞാൽ പോരെ, അത് തിരിച്ചറിയാൻ വേണ്ടി തന്നെയാണ്. ഇവിടെ ഗാർഗിന് പറ്റിയതുള്ള അബദ്ധം പറ്റാതിരിക്കും. ഇന്നത് ഉപാസനയാണ്, ഇന്നത് തത്വജ്ഞാനമാണെന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ തത്വജ്ഞാനം എന്നുള്ള നിലയ്ക്ക് ഉപാസനയെ കയറി പിടിക്കും. അത് വരാൻ പാടില്ല. ഉപാസനയ്ക്ക് അതിൻ്റെ സ്ഥാനമുണ്ട്. തത്വജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞു എന്താണ്? തത് അന്വേഷണേജ സർവാനിഷ്ഠം സ്യാ, അവിടെ എല്ലാം അവസാനിക്കുകയാണ്. അപ്പോൾ ആ തത്വജ്ഞാനത്തെ വേർതിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കഥയിലൂടെ ഗാർഗിനെന്ന് പറയുന്ന ഒരാളെ സൃഷ്ടിച്ച് ആ വ്യക്തിയിലൂടെ ഈ ഉപാസനകളെ ഇങ്ങനെ വിശദീകരിക്കുന്നത്.